ഈ ഫൈനാൻസ് ഒക്കെ പോലെ ഡ്രാമ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത്. ഒരു ആക്ടർ എന്ന നിലയിൽ ആ ചിത്രം എങ്ങനെ കാണണം അതിനെ കുറിച്ചൊന്നും പറയാവോ? അയ്യോ, അത് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ട്രോൾ കിട്ടും. അസോസിയേഷനൊക്കെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ഡയലോഗ് പറയാം. സജീട്ട ഇവിടെ സേഫ് അല്ല. ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ അതിഥി ആരാണെന്ന്. നമസ്കാരം. പ്രിയപ്പെട്ട ശരത് സഭയാണ്. ഈ ഡയലോഗ് വളരെ കൂടുതൽ ഏറിൽ പോയ ഒരു കാര്യമാണ്. അതുവഴിയാണ് ശരത് എന്ന് പറയുന്ന, ശരത് സഭ എന്ന് പറയുന്ന ഒരു ആക്ടറെ എല്ലാവരും തിരിച്ചറിഞ്ഞത് എന്ന് വിചാരിക്കുന്നു. അതിന് മുന്നാലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പോ അതൊക്കെ ഏതാണെന്ന് പറഞ്ഞ് നമുക്ക് തോന്നാം. ജാനേമൻലേക്ക് വരാൻ കാരണം മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ജിത്തു ജോസഫ്. ജിത്തു ജോസഫിന്റെ അതിൽ ഞാനും കാളിദാസ് ജയറാം, ഷെവിൻ ബെൻസൺ, വിഷ്ണു ഗോവിന്ദ്, ഗണപതി. അപ്പൊ ഗണപതി അങ്ങനെയാണ് തന്നെ അവിടെ വെച്ചിട്ടുള്ള പരിചയത്തിലാണ് ഗണപതി എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇതിലോട്ട് ഗണപതിയുടെ ഒരു കോണ്ടാക്ട് പോയിന്റ് വഴിയാണ് ജാനേമനിലോട്ട് വരുന്നത്. അപ്പോൾ അതിനു മുൻപ് തരംഗം, തരംഗം പിന്നെ ഒടിയൻ മാലിക്. തരംഗമാണ് എൻ്റെ കൊമേഴ്ഷ്യലായിട്ട് ഫസ്റ്റ് ചെയ്യുന്നൊരു സിനിമ. അതിൽ ഒരു നോട്ടബിൾ ക്യാരക്ടർ തന്നെയായിരുന്നു, ഉണ്ടായിരുന്നു ഒരു കള്ളൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെ അതിനു മുൻപ് ചെയ്തിട്ടിരുന്ന ഒറ്റയാൾ പാത മറവി എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്താ ഫെസ്റ്റിവൽ മൂവി, 2016 മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ് ഒറ്റയാൾ പാത. സതീഷ് സന്തോഷ് ബാബുസാനം ബ്രദേഴ്സ് ഡയറക്ട് ചെയ്തിട്ടുള്ള പടം. ഈ കള്ളനാണല്ലോ കൂടുതലായിട്ട് ക്ലിക്ക് ആവുന്നത്, ഈ ഇരട്ടയ്ക്കകത്ത്. അതുപോലെ തന്നെ ഇരട്ട ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു കള്ളൻ. ആദ്യം അയാളിങ്ങനെ വന്ന് അയാൾക്ക് ഒരു ഒരു നിർവികാരതയും ഇല്ല, എന്നാൽ പിന്നെ അവസാനം ഒരു പോയിന്റിൽ എത്തുമ്പോൾ അയാളാണോന്ന് സംശയിച്ചു പോകുന്ന ഒരു തരത്തിലെ ആ ഒരു കള്ളൻ. അപ്പോൾ അത് നോട്ട് ചെയ്യും. ഇപ്പം പ്രണയവിലാസം എന്ന് പറയുന്ന പടത്തിൽ കള്ളനും അങ്ങനത്തെ ടോണിലുള്ള ആളല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു തെയ്യം കലാകാരൻ. കലാകാരൻ നാട്ടും പുറത്ത് ഒരു സാധാരണ ഫാമിലി. ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട്, കാരണം കള്ളൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, പോസിബിലിറ്റി ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് കേൾപ്പിക്കുമ്പോൾ കള്ളനാണ് ശരത്തിന് വെച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ആൾക്കാരങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ പാലക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഈ ബാക്കിയെല്ലാം പെറുക്കിയെടുത്ത് ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരുമ്പോൾ നടൻ എന്ന രീതിയിൽ എത്രത്തോളം പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ട്? ഇപ്പോഴുള്ള നടനെ എത്രത്തോളം മൂർച്ച കൂട്ടിയിട്ടുണ്ടാവും? ഇതിൻ്റെ മൂല കാരണം ഡ്രാമ സ്കൂൾ തന്നെയായിരിക്കും. ഡ്രാമ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഞാൻ സ്കൂൾ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആ ശൈലിയും ആ രീതിയിലുള്ള അഭിനയം ഇതായിരുന്നു. ഡ്രാമ സ്കൂളിൽ എത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതും അങ്ങനെ പഠിക്കുന്ന പരിപാടികളാണ്. അവിടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഞെട്ടി നിന്നിട്ടുണ്ട്. ഞാൻ അതുവരെ പ്രൊഫഷണൽ നാടകങ്ങളും മറ്റേ സ്കൂൾ നാടകങ്ങളും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അമേച്ചർ പരിപാടികൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഞെട്ടി നിന്നിട്ടുണ്ട്. ഈ സാധാരണ നമ്മൾ സ്റ്റേജ് നാടകങ്ങൾ കളിക്കുന്ന ആൾക്കാരെ നമ്മൾ നാടകത്തിലേക്ക് സിനിമയിലേക്ക് വിളിക്കുമ്പോൾ അവർക്കൊരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ ജയറാം ഏട്ടൻ പറയുന്ന പോലെ അമ്മേ എന്നൊരു സാധനം വരാറുണ്ട്. അതൊക്കെ വിട്ടിട്ട് അത് എത്ര കാലഘട്ടം വന്നു അത്? ഒരു ഞാൻ എനിക്ക് അത് മുൻപ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡീഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എല്ലാവരും പറയാം, ചിലവരൊക്കെ പറയും നമ്മളോട്, ഇടാ നാടകം കയറി വരുന്നുണ്ട്, പിടുത്തൊന്ന് വിടാൻ, ആ അതൊന്ന് വിടണം. മറ്റേത് അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല നാടകം കയറി വരുന്നു എല്ലായിട്ട് ഒന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആ സമയത്ത് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ ഡിഫെൻഡ് ചെയ്യാൻ ഒന്നും ചിന്തിക്കാനും നിൽക്കത്തൊന്നുമില്ല. അവരെ കുറ്റം പറഞ്ഞോട് നമ്മളിങ്ങനെ ഇറങ്ങി, കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പുറത്തൊന്നും പറയാൻ അങ്ങനെ ഒറ്റയാൾ പാതയുടെ ഓഡീഷൻ പോയി. അപ്പൊ സതീഷ് സാറ് ഉണ്ട്, സന്തോഷ് സാറ്, പിന്നെ അവരുടെ മായി മോളാണ്, പിന്നെ ശരത്ത്,
ഇവരൊക്കെ അസിസ്റ്റന്റ് ഗ്രൂപ്പിലാണ്. ഇവർ ഇവരുടെ വീട്ടിലാണ് ഞാൻ ഓഡീഷനായിട്ട് പോകുന്നത്. അത് അതാകുന്ന സമയത്ത് കോമൺ അല്ല, എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ല. ഞാൻ അതിൽ അവരുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷിനോജ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോകുന്നു. പോയിട്ട് പേഴ്സണലായിട്ട് ഒരു ഓഡീഷൻ, അതിന് മുൻപ് ഒരു വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു. അവർ ഇഷ്ടപ്പെട്ടു, എന്നിട്ട് നമ്മളെ വിളിച്ചു. വിളിച്ചിട്ട് ഒരു സീൻ ചെയ്യാൻ തന്നെ. അപ്പോൾ സീൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഇതേപോലത്തെ ഒരു ചെറിയൊരു സ്പേസിനകത്താണ് അവരിരിക്കുന്നുണ്ട്, ഞാനിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ഒരു പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് നമ്മളത് പെർഫോം ചെയ്ത് തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. കുറച്ച് സമയം വേണം, കുറച്ച് സമയം എടുത്ത് അത് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്നിട്ട് അവർ പോയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, ശരത്താണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് ഓക്കെ എന്താണ് പെർഫോമൻസിൽ നാടകം വരുന്നത്, നാടകം വരുന്നതെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ എപ്പോഴായിരിക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയ, ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങി എന്നൊരു ഒരു കോൺഫിഡൻസ് ഒക്കെ എപ്പോഴായിരിക്കും കിട്ടി തുടങ്ങിയത്? ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ മൊത്തം കോൺഫിഡൻസ്. ഓരോരോ ഡയറക്ടേഴ്സ് അവരവരുടെ രീതിയിൽ നമ്മുടെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്തെടുക്കും. അവര് ഓരോരോ മെത്തേഡായിരിക്കും. ഇപ്പോൾ അവിടെ പഠിക്കുന്നവരാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരും അവരവരുടെ അവര് കണ്ടിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടുള്ള രീതികൾ അവരൊരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാക്കും. അങ്ങനെ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ഓരോരോ തരത്തിലുള്ള നല്ലതും മറ്റതും ആയിട്ടുള്ള രീതികളിലും മെത്തേഡുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആക്ടേഴ്സിന് വർക്ക് ചെയ്ത് കോൺഫിഡൻ്റ് ആക്കിയിട്ടായിരുന്നു പെർഫോം ചെയ്യാൻ കയറ്റുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇതിൽ ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തായാലും കോൺഫിഡൻ്റ് ആകും. ചിലപ്പം കുറച്ച് കൂടിയാലേ ഉണ്ടാവുള്ളൂ. ആ ഡ്രാമ സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഒട്ടും കുറവുണ്ടാവില്ല. ജാനേമൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം, അത് പ്രേക്ഷക മനസ്സിൽ പെട്ടെന്ന് മായുന്നൊരു ചിത്രമല്ല. കാരണം അതിന് ധാരാളം തിയേറ്റർ റിലീസ് ഒക്കെ വന്നപ്പം ധാരാളം ആൾക്കാർ ആദ്യം കണ്ടില്ല എങ്കിലും പിന്നെ 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 കണ്ടിട്ടിങ്ങനെ പറഞ്ഞു. ഭയങ്കര രസകരമായിരുന്നു അത്. അത് പിന്നെ എല്ലാവരും ഒന്നിനൊന്ന് രീതിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു ചിത്രമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. എങ്ങനെയായിരുന്നു ആദ്യം മുതലേ അതിൽ ഇന്നായിരുന്നു? ആ നമ്മൾ തന്നെ ഇതേപോലെ തന്നെ ഒരു ഓഡീഷൻ പരിപാടിക്ക് ഗണപതി തന്നെ വിളിച്ചു. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നീ ജസ്റ്റ് ഒന്ന് വാ, നമുക്കൊന്ന് ചിദംബരം മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പോയി. ചെറിയ രീതിയിൽ ഓഡീഷൻ പോലെ ഒരു സീൻ നമ്മളെ ചെയ്ത് നോക്കിയാണ്. ആ മറ്റേ മരണ വീട്ടിൽ കയറി പോകുന്ന സീനാണ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ആ സമയത്ത് തന്നെ ബാക്കി ഈ ക്യാരക്ടർ ഈ പടമായിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടപെടും, ഏതൊക്കെ സീനുകളിൽ വന്ന് കയറി അലമ്പാക്കിയിട്ട് പോകും, അങ്ങനെയുള്ള ക്യാരക്ടറിനെ കുറിച്ചെല്ലാം അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളൊന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ പറഞ്ഞത്. സ്ക്രിപ്റ്റില് തിരുവനന്തപുരം പരിപാടിയും ഇതൊക്കെയായിരുന്നു. സ്ലാങ് തിരുവനന്തപുരം ആയിരുന്നു. നമ്മൾ എനിക്ക് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ് പാലക്കാട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ്. അവർ പിന്നീട് സമ്മതിച്ചു. അപ്പോൾ ആ സമയം തൊട്ട് എനിക്ക് ക്യാരക്ടറിനെ അറിയാം. പക്ഷെ ഞാൻ അന്ന് അവിടെ പെർഫോം ചെയ്തത് അത്ര രസമായിരുന്നില്ല. കാര്യം തിരുവനന്തപുരം സ്ലാങ്ങില് കുറച്ചുകൂടെ ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും ഷിനോജും കൂടിയിട്ടാണ് കാണാം എന്താ എന്ത് ചെയ്യാൻ പോയത്. ഷിനോജ് എൻ്റെ അടുത്ത് പറയും എടാ നീ പിടിച്ചതല്ല കേട്ടോ ക്യാരക്ടർ. അപ്പം ഞാൻ ബൈക്കിൻ്റെ പുറകെ എനിക്ക് മനസ്സ് എനിക്ക് ഞാനതിൻ്റെ ഇതില്ല ശേഷം എൻ്റെ മനസ്സിൽ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, അല്ല ഞാനത് പറയില്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തി. ഇപ്പോൾ ഏത് സിനിമയിലാണെന്ന് ആരാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് ടീംസും നമ്മളോട് എത്രമാത്രം സംസാരിക്കും അതിനനുസരിച്ച് നമുക്ക് ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാവും. അപ്പം ക്യാരക്ടറിനെ കുറിച്ച് മാത്രമൊന്നല്ല, പടത്തിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെ കുറിച്ചും മറ്റ് കുറിച്ചൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എത്ര നേരം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്ടേഴ്സ് ചിലപ്പം അതിൽ എന്താണ് സഹായമായിരിക്കും. ക്യാരക്ടർ എത്രത്തോളം നോളജ് കിട്ടുന്ന അത്രയും നല്ലതായിരിക്കും ഒരു ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യാൻ. അങ്ങനെ ഒരു സ്പേസ് ജാനേമനിൽ എനിക്കുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു. അതിന്റെ ഔട്ട്പുട്ട് ആ ചിത്രത്തിലുടനീളം ഉണ്ട്. ചില പോക്കറ്റ്സുകൾ, അതായത് ചില ടീമുകളോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ ജാനേമൻ ടീമിൽ ഇപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ ഇപ്പം പൂക്കാലം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞ പ്രണയവിലാസം
ഇതൊക്കെ നിങ്ങളുടെ ആ ടീമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ടീം അയ്യോ അങ്ങനെ അല്ല അല്ല നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നതാണ്. അർജുന്റെ കൂടെ രണ്ടാമത്തെ പടമാണ് ജാനമനാണ് പുള്ളിയുടെ കൂടെ ഫസ്റ്റ് പടം. ഇപ്പം രണ്ടാമത്തെ പടം ജാനമനിൽ വരുന്ന മുൻപ് ഗണപതിയായിട്ടുള്ള രണ്ടാമത്തെ പരിപാടി. പിന്നെ ഇപ്പം എന്താ പ്രണയവിലാസത്തിൽ വന്നപ്പോ മനോജേട്ടൻ ആയിട്ട് അപ്പൊ ഞങ്ങൾ ഇരട്ടയിലും ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുന്ന, അല്ലാതെ ടീം ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നില്ല. കണ്ടുമുട്ടാണ് ഇങ്ങനെ ചിതുവിന്റെ അടുത്ത പടത്തിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല ഞാൻ പറയുന്നുണ്ടല്ലോ നമ്മൾ ടീമാണെന്നൊക്കെ ഗണുവിന്റെ അടുത്ത്, പക്ഷെ വിളിച്ചിട്ടില്ല. ഈ പടം നന്നായി ചെയ്ത അത് ഔട്ട് വരുമ്പോ നന്ന രസമായിരിക്കും, അല്ലെങ്കിൽ നല്ല നന്നായി ഓടും എന്നൊക്കെ ഉള്ള ഒരു ധാരണ മനസ്സിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ വരാറില്ല. നമ്മളോട് വിളിച്ച് സംസാരിക്കത്തേ ഉള്ളൂ. ക്യാരക്ടറാണ്, പരിപാടിയാണ്, നമുക്കൊന്ന് കാണാം, കാണും, കണ്ട് സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഓക്കെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ചിലപ്പോ തോന്നും, ചിലപ്പം വേണ്ട. കോൺഫിഡന്റ് ആയിട്ടൊന്നും അല്ല ഈ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. ചിലപ്പം എനിക്കറിയാം ഞാൻ അത്ര എന്താണ് എക്സ്പീരിയൻസ്ഡ് അല്ല ഇത്തരം പരിപാടികളിൽ, ചിലപ്പോ എന്റെ ഡിസിഷൻസ് പാളാം, ചിലപ്പോ ശരിയാവാം, ഒന്നും അറിയില്ല. എന്നാലും മാനേജറൊക്കെ വെക്കാൻ സമയം പഠിക്കുകയാണ് എന്നുള്ള മാനേജറുമായിട്ടല്ലേ ഫാൻസ്. ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ അത്യാവശ്യം ഫാൻസ് അസോസിയേഷൻ ഒക്കെ. ആരാ ഇന്റർവ്യൂ വിളിച്ചിരിക്കുന്നത്? ഈ പ്രണയവിലാസം വരുമ്പോഴും അതുപോലെ പൂക്കാലം വരുന്ന സിനിമകളാണ് പ്രണയവിലാസം. ഇപ്പോ നമ്മള് സംസാരിക്കുമ്പോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? പ്രണയവിലാസം അതേപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇരട്ട കഴിഞ്ഞ് മാർട്ടിൻ ചേട്ടനാണ് അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടർ നമ്മളെ നിഖിൽ വിളിച്ചു, വിളിച്ച് നമ്മളെ മീറ്റ് ചെയ്ത് വന്നാണ് ഇതൊക്കെ പറയുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. കണ്ണൂർ സ്ലാങ്ങിലാണ് പരിപാടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു കണ്ണൂർ പഠിച്ചെടുക്കണം. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്, അത് എനിക്ക് കുറച്ച് അതിലോട്ട് എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ അതിനുള്ള ഇതൊക്കെ തരണം കുഴപ്പമില്ല, അങ്ങനെ വൻ സപ്പോർട്ടായിരുന്നു. അപ്പം ചെയ്യാം എന്നുള്ളൊരു മൂടായി അങ്ങോട്ട് പോയപ്പം കൂളാണ് അവിടെ. ഈ പറയുന്ന പോലെ നമ്മൾ ഫുൾ ടൈം റൈറ്റേഴ്സിന്റെ കൂടെ അവർ നമ്മൾ ഫുൾ ടൈം ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളോട് സംസാരിക്കാൻ എത്രത്തോളം സംസാരിക്കുന്നു അത്രയും നല്ലതാണ്. ഒരു ഡയറക്ടർ വൻ കൂളായിരുന്നു. അതിലുള്ള വലിയൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഷോട്ടാണ്, ആദ്യത്തെ ഷോട്ടിന് കണ്ണൂർ സ്ലാങ് ഒരു ഒരു ചെറിയൊരു പാരഗ്രാഫ് ഡയലോഗാണ്. അപ്പൊ കണ്ണൂർ സ്ലാങ് പഠിക്കണം. അപ്പൊ ഞാനും രണ്ട് ജ്യോതിഷും ഉണ്ട് സോനും ഉണ്ട്, രണ്ട് റൈറ്റേഴ്സാണ്. ഇവരുടെ ജ്യോതിഷാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, സ്ലാങ് ഒക്കെ പഠിപ്പിച്ചു തന്നു. ഞാൻ ഓക്കെ കോൺഫിഡൻറ്റ് പിടിക്കാം പിടിക്കാന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ണും കൂട്ടി കാര്യങ്ങളൊക്കെ പഠിച്ച് സ്ലാങ് ഒക്കെ ഒരുവിധം ഒപ്പിച്ച് കോൺഫിഡൻറ്റ് ടേക്കിന് റെഡിയായി. അത് അതിനുശേഷം ഇവര് ഡയറക്ടേഴ്സിലോട്ട് വിടുള്ളൂ കേട്ടോ, നമ്മളെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ആ സെറ്റിൽ അതിന് അങ്ങനെ മാത്രമേ. അപ്പൊ ഡയറക്ട് വന്നു, ഒരു നൈറ്റാണ് പരിപാടി പോകുന്നത്. അപ്പൊ അർജുൻ അശോകനായിട്ട് ഞാനിങ്ങനെ ആളോടാണ് ഈ ഡയലോഗ് പറയുന്നത്. എടുത്തു ആക്ഷൻ പറഞ്ഞു, ഞാൻ കോൺഫിഡൻ്റിൽ കണ്ണൂർ സ്ലാങ് അവരുടെ അടുത്ത് ഡെലിവറി ചെയ്ത് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി ഞാൻ റൈറ്ററിനെ നോക്കി. അപ്പൊ റൈറ്റർ കാണിച്ചു, അപ്പൊ ഞാൻ അപ്പുറത്തേക്കുള്ള കോൺഫിഡൻസ് മൊത്തം പോയി. എന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൂർ ഭാഷ പറയുന്നത് സൂപ്പറായിട്ട് പറയുന്നുണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞത്. നമ്മളൊരു ആക്ടിങ് പാറ്റേൺ സ്വീകരിച്ചിട്ട് ഇപ്പം നമുക്കൊക്കെ പറയാറുണ്ട് നമ്മൾ രാഗി മിനുക്കി എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും വർഷം ചെയ്തിട്ട. എപ്പോഴും ഏതൊരു പ്രൊഫഷനും അങ്ങനെ തന്നെ ആയിരിക്കും, മീൻസ് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ ആയിരിക്കും വരിക.
ആക്ടിങ് ആണ് എൻ്റെ പാഷൻ എന്ന് ഏത് ഘട്ടത്തിലാണ് തിരിച്ചറിയുക? ഉദാഹരണം ഈ ആറാം ക്ലാസ്സിലൊക്കെ നാടകം കളിച്ചു, ഇതൊക്കെ കഴിഞ്ഞു, അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഘട്ടത്തിൽ സ്കൂൾ ഓഫ് എനിക്ക് തോന്നുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോവാം എന്ന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നാലേക്ക് ആയിരിക്കണം. അത് അതെങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ് വീട്ടിൽ അങ്ങനെയൊക്കെ? എനിക്ക് ഡ്രാമ സ്കൂളിനെ കുറിച്ച് നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. അറിയുന്ന ആ മൊമെന്റിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് അഡ്മിഷൻ കൊടുക്കുകയുണ്ടായിരുന്നു. കാര്യം പ്ലസ് ടു പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ കോളേജുകളിലേക്കും ഏതെങ്കിലും ഇപ്പം എന്താ ഡിഗ്രിക്ക് പോവാം, ഡിഗ്രിക്ക് ഏതെങ്കിലും നമ്മുടെ ഇപ്പം നമ്മുടെ എന്താ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ചേട്ടന്മാർ പഠിച്ചവർ, അവർ കൊമേഴ്സ് കഴിഞ്ഞ് ഇത് ചെയ്യുന്നു, ഇയാൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് അത് ചെയ്യുന്നു, അത് എന്തിനാ ചെയ്യുന്നത്, ഏത് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, അറിയത്തൊന്നുമില്ല. ഞാൻ കൊമേഴ്സ് എടുത്തത് എന്തിനാന്നു എനിക്കറിയത്തില്ല. പ്ലസ് ടു ഇപ്പൊ നമ്മുടെ മുൻപിലുള്ളവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ അതുവരെ പോയിട്ടുണ്ടായിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാടുള്ള ഏകദേശം എല്ലാ കോളേജുകളിലും ഏതിനൊക്കെയോ കോഴ്സിന്, അതൊക്കെ ഓർമ്മയില്ല, ഏതിനൊക്കെയോ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഈ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും? അതെ, ഞാൻ അതിലോട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ച് അവിടുത്തെ ഒരു ടീച്ചർ അവരാണ്. അപ്പോൾ ആ സമയത്ത് കേരളോത്സവം പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പം ഞാൻ അവിടെ ഒരു നാടകത്തിലൊക്കെ പോയി, അവരെ ആ നാടകമൊക്കെ കണ്ടിട്ട് ടീച്ചറാണ് നമ്മളോട് വന്ന് എടാ നിനക്ക് ഇങ്ങനെ ഡ്രാമ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കട്ടിങ്സ് കാണിക്കുന്നു. അപ്പം അതിൽ കാണുന്നത് ഇന്ന ദിവസമാണ് അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അഡ്മിഷൻ ഡേറ്റ് തീർന്നു, നാളെ മറ്റന്നാളൊക്കെയാണ്. ഇന്ന് തന്നെ ആ ന്യൂസ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഉള്ള സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് മറ്റേത് അടുത്ത ദിവസം രാവിലെ പോയിട്ട് ഡ്രാമ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഡ്രാമ സ്കൂളുണ്ട് എന്ന് അധികം ചിന്തിക്കാനോ എന്താണ് സംഭവം പരിപാടികളൊന്നും അറിയുന്നില്ല. നാടകത്തിനോടും അഭിനയത്തോടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറ്റ സമയം ഞാൻ എടുത്തു, ഡിസിഷൻ എടുത്തു, അവിടെ പോയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്, ഇങ്ങനെ കൊടുത്തു മറ്റു പരിപാടികളൊക്കെ കാര്യം. അപ്പോൾ എന്താണ് ഡ്രാമ സ്കൂൾ പഠിച്ചിട്ട് എന്താണ്, ചിന്തിച്ചിട്ടില്ല. അവർ ചോദിക്കും, എന്താ വീട്ടുകാരൊക്കെ ചോദിക്കും. അപ്പം എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ്. ഇപ്പോൾ ഫൈൻ ആർട്സ് പഠിച്ചിട്ട് എന്താ, ഇപ്പം ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു കോളേജുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ഒരു ഒരു ഘട്ടത്തിൽ ഈ ഫൈൻ ആർട്സ് ഒക്കെ പോലെ ഡ്രാമ പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊരു ഉണ്ടെന്ന് കറക്റ്റ് മൊമെന്റിലാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഞാൻ അവിടെ വന്നു, ഇവിടെ ചേർന്നു, സിനിമ വന്നു. ആദ്യമൊക്കെ പറഞ്ഞല്ലേ, ആദ്യത്തെ സിനിമകൾ ഇതൊക്കെ വന്നു, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫേസ് എന്നുള്ള സിനിമകൾ വന്നു. അപ്പൊ വീട്ടിൽ പോയി സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? ആ പരിസരത്തെ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് എവിടെ ആയിരിക്കും? അപ്പൊ വീട്ടില് വിളിച്ച് കണ്ടോ കണ്ടോ സിനിമ കണ്ടോ കണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ എന്റെ ആദ്യം പടം അവര് ഫുൾ ോട്ട് കാണുന്ന മറ്റേ ഒറ്റയാൾ പാത പരിപാടി, ആ സിനിമയിൽ തൃശ്ശൂർ സ്ക്രീനിങ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കൂടെ അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, പിന്നൊരു മുത്തമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ വന്ന് കണ്ടു. പാരലൽ മൂവിയാണല്ലോ, പോയില്ല അവർക്ക് എത്രത്തോളം. പക്ഷെ അവര് എന്നെ സ്ക്രീനിൽ കാണുന്ന സമയത്തുള്ള ഒരു സന്തോഷം പരിപാടിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മള് പ്രണയവിലാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ചിത്രമാണ്, അത് എങ്ങനെയാണ് പ്രേക്ഷകർ കാണേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാവോ? ഒരു ചിത്രം എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് വലിയൊരു കാര്യമുണ്ട്. അപ്പോ ഒരു ആക്ടർ എന്ന നിലയിൽ ആ ചിത്രം എങ്ങനെ കാണണം എന്നതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടുള്ളൂ കേട്ടോ, രീതിയിൽ കണ്ടോളൂ. എനിക്ക് അത് അത് അവരുടെ അതിലൊന്നും കൈകടത്താൻ എന്റെ ഞാനാണല്ല, അവര് അവരുടെ ഇഷ്ടത്തിൽ കണ്ടോട്ടെ. അവർ ഇങ്ങനെ കാണാമോ, ഇങ്ങനെ കാണണം എന്നൊന്നും ഞാൻ അറിയില്ല. എന്തുകൊണ്ട് ആ ചിത്രം കാണണം, എന്തുകൊണ്ട് ആ ചിത്രം കാണണം? അതായത് ആക്ടർ മാത്രമല്ല, ആ രീതിയിൽ ചോദിക്കുന്നല്ല, ആ ക്രൂ നിങ്ങളുടെ ക്രൂവിലുള്ള അത് ആ ചിത്രം എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രണയം, പ്രണയം പറയുമ്പോ ടീനേജ് ടീംസിന്റെ പ്രണയം മാത്രമല്ല, കൂടുതൽ വർക്കായിട്ടുള്ളത് കുറച്ചുകൂടെ പ്രായമായിട്ടുള്ളവർക്കാണ്. ഭയങ്കരമായിട്ട് അവരുടെ നൊസ്റ്റാൾജിക് മൊമെന്റ്സിലൊക്കെ ഇട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് എന്നാണ്. അതിലൊരു ഇമോഷൻ ഉണ്ട്, ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാണണം, കാണണം ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു അടുത്ത ഈ ടീച്ചർ വന്ന പൂക്കാലത്തില്ലേ
കുക്കാലത്തിന് കുറെ ഇപ്പൊ വന്നപ്പോ തന്നെ അത് ഭയങ്കരമായിട്ട് ആ ഒരു ആ സ്പ്രെഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ക്യാരക്ടറുകളിൽ ഒരു എടുപ്പുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആ ക്യാരക്ടറും അതുപോലെ തന്നെ വിജയരാഘൻ ചേട്ടന്റെ ആ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് അതിന്റെ പോസ്റ്റർ തന്നെ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കിടന്ന് അപ്പൊ തന്നെ എന്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് റിവീൽ ചെയ്താൽ. ഒന്നും റിവീൽ ചെയ്യില്ല, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് അത്രമാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പതിയെ 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 ടീം റിവീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാൻ ചാടിക്കേറി പറഞ്ഞിട്ട് അബദ്ധമുണ്ട്. പക്ഷെ എന്തായാലും നന്നായിരിക്കും. ആദ്യം എല്ലാവർക്കും ഒരു ഫീല് കൊടുത്തു അതിനകത്ത്. പൂക്കാലം 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 വരുമ്പോ എന്തായാലും കാണണം. നല്ല ക്യാരക്ടറാണോ? കാണും നടനെന്ന രീതിയിൽ എത്രത്തോളം പിന്നെ എന്താ പറയുക അഭിനയ സാധ്യതകളുള്ള ക്യാരക്ടറിലൊക്കെ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്? ശരത് സഭ എങ്ങനത്തെ ആളാണ് ആക്ടർ? ഞാനും പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, അവിടെ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് കിട്ടുന്ന ഒരു പരിപാടിയിൽ ചെയ്യുക എന്നുള്ള. അല്ലെങ്കിൽ എന്തോ പറയാം, ഇവിടെ നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടേതാ. അതെ, അവരെന്താ മനസ്സിൽ കാണുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന മൊമെന്റിൽ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് പോയി കഴിഞ്ഞ് അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇത് പൊളിച്ചിട്ട് വേണം അടുത്ത് പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഈവൻ ഒരു ഡയലോഗ് കാണാപ്പാടം, ഇപ്പൊ സ്ക്രിപ്റ്റ് തലേദിവസമൊക്കെ ചിലപ്പം നാളെ എടുക്കാൻ പോകുന്നതിന്റെ സ്ഥാനത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടും. അപ്പോൾ ഡയലോഗ് പോലും ഞാൻ കാണാപ്പാടം പഠിക്കത്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ആ പഠിച്ചതിൽ കിടന്ന് ഉരുളും. ശരിയാ, മനസ്സിലാക്കുക മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് പോവുക. അവിടെ പോയിട്ട് ആ ഒരു തൊട്ട് മുൻപ് ഇന്ന് അവരുമായിട്ട് സംസാരിച്ച് നോക്കിയത് തന്നെയാണ്. ഫിക്സ് ചെയ്തതിനു ശേഷം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രണയവിലാസമാണ്. വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. എല്ലാവരും അത് കാണണം. വഴിയെ പൂക്കാലം, കൊറോണ ജവാൻ എന്ന പടങ്ങൾ എൻ്റെ വരും. എല്ലാ ആശംസകളും നേരുകയാണ്. നമസ്കാരം. താങ്ക് യു.